ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ജനദ്രോഹ നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ജെ ഡി പ്രവർത്തകർ വിവിധ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. മുക്കത്ത് എൽ ജെ ഡി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കുഞ്ഞാലിയും കാരശ്ശേരി കാരമുലയിൽ എ സുബൈറും ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപിൽ വിനോദ വ്യവസായം ലക്ഷ്യമിടുന്ന കോർപ്പറേറ്റുകൾക്ക് പരവതാനി വിധിക്കുന്നതിനായി ജനദ്രോഹ പരിഷ്കാരങ്ങൾ നടത്തി ദ്വീപ് നിവാസികളെ പട്ടിണിക്കിടുന്ന പ്രഫുൽ പട്ടേലിനെ തിരിച്ചു വിളിച്ച് ലക്ഷദ്വീപിലെ സ്വൈര്യജീവിതം ഉറപ്പുവരുത്തണമെന്ന് എൽ ജെ ഡി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കുഞ്ഞാലി ആവശ്യപ്പെട്ടു. ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യമർപ്പിച്ച് എൽ ജെ ഡി മുക്ക നഗരസഭാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പോസ്റ്റ് ഓഫീസ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലക്ഷദ്വീപ് സമൂഹത്തിലെ 33 ദ്വീപുകളിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ സാംസ്കാരിക തനിമയും അവരുടെ വിദ്യാഭ്യാസവും എല്ലാ രൂപത്തിലുള്ള അവരുടെ അവകാശങ്ങളെയും ഹനിക്കുന്ന രൂപത്തിലുള്ള ഭരണപരിഷ്കാരങ്ങളുടെ പേരിൽ ഉള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. 5,000 കോടി രൂപയുടെ വികസനം നടത്തുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവിടെ നടത്തുന്ന ഭരണം കുത്തകകളെ ദ്വീപിലേക്ക് ആകർഷിക്കുവാനും അതുവഴി അതിനെ വിൽപ്പന തിരക്കാക്കി മാറ്റുന്നതിനും ന്യൂനപക്ഷ സമൂഹങ്ങളെയും സമുദായങ്ങളെയും കൂടുതൽ വ്യാകുലതപ്പെടുത്തുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സംഘപരിവാർ പരിപാടിയുടെ അജണ്ടയാണ് മോഡി സർക്കാർ ഈ പരിപാടിക്ക്. എൽ ജെ ഡി മുക്കം നഗരസഭാ കമ്മിറ്റി പ്രസിഡന്റ് ടാർസൻ ജോസ് അധ്യക്ഷനായി, ജില്ലാ കമ്മിറ്റി അംഗം എ സുബേർ, എ പി മോയിൻ, ജോസ് കുട്ടി പുളിക്കത്തടം, എം കെ സിദ്ദീഖ്, ചന്ദ്രൻ മുക്കം തുടങ്ങിയവർ സംസാരിച്ചു. കുമാരനെല്ലൂർ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ ജില്ലാ കമ്മിറ്റി അംഗം എ സുബേർ ഉദ്ഘാടനം ചെയ്തു. കാരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എ പി മോയിൻ അധ്യക്ഷനായി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജിത മൂത്തയിടത്ത്, ടി പി റഷീദ്, മനോജ് മൂത്തയിടത്ത്, രാജേഷ് പൊട്ടീൽ തുടങ്ങിയവർ സംസാരിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.